കുഞ്ഞിനെ എത്ര ദിവസം അവിടെ കിടത്തണമെന്നും എല്ലാം പറഞ്ഞു. ഒന്നും അദ്ദേഹം തെളിച്ചു പറയുന്നില്ല. അസുഖം മാറുന്നതുവരെ അവിടെ കിടക്കേണ്ടി വരും. അതിപ്പോ എത്ര കാലമെന്നൊന്നും പറയാൻ പറ്റില്ല. വൈദ്യനെന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റൂല. നമുക്ക് അങ്ങോട്ട് പോവാം കൃഷ്ണേട്ടാ. നീ പറ്റുമെങ്കിൽ ഗോപനെങ്ങ് പറഞ്ഞുവിട്, നമുക്ക് അവിടെ പോയി കുഞ്ഞിനോടൊപ്പം നിൽക്കാം. ഇതിനകത്ത് എന്ത് മന സമാധാനത്തോടു കൂടി കഴിയണം ഞാൻ. അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഇനി അവിടെ ചെന്ന് പ്രശ്നമാവരുത്. കേട്ടില്ല, അവിടെ സൂര്യ ചേട്ടനെ കാണാനും പറ്റില്ല. മോളെ, ഇപ്പോഴാ അച്ഛന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് തണുത്തത്. അവന്റെ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ മോളെ? പ്രതീക്ഷിക്കുക അച്ഛ, അങ്ങനെയല്ലേ നമുക്കിപ്പോ പറയാൻ പറ്റൂ. ആ മോളെ, നാളെയല്ലേ മോക്കെതിരെയുള്ള ഹർജി കോടതി പരിഗണിക്കുന്നേ? അതെ, മോക്ക് നാളെ കോടതി പോണ്ടെ? പോണം. മോക്ക് വേണ്ടി ഏത് അഡ്വക്കേറ്റാ വാദിക്കുന്നേ? ആ, നല്ല അഡ്വക്കേറ്റ് തന്നെ വെക്കണം കേട്ടോ മോളെ. അഡ്വക്കേറ്റിനൊന്നും വെച്ചിട്ടില്ല അച്ഛാ, എന്റെ ഭാഗം വാദിക്കുന്നത് ഞാൻ തന്നെയാ. മോളെ കൊണ്ട് അതിന് പറ്റുമോ? എതിരാളികൾ ശക്തരാ, അവര് നല്ല അഡ്വക്കേറ്റിനെ ആയിരിക്കും വെച്ചിരിക്കുന്നേ. അവരോട് വാദിച്ച് ജയിക്കാൻ എന്റെ മോളെ കൊണ്ടാവോ? നോക്കാച്ചാ. മോളെ, കാശില്ലാത്തോണ്ടാണോ വക്കീലിനെ വെക്കാത്തേ? ഇവിടെ മീനാക്ഷിയുടെയും സ്മൃതിയുടെയും കുറച്ച് സ്വർണം ഇരിപ്പുണ്ടല്ലോ, അത് പണയം വെച്ചിട്ടാണെങ്കിൽ വേണ്ടില്ല, നല്ല വക്കീലിനെ ഏർപ്പാടാക്കണം. കാശില്ലാത്ത പ്രശ്നമൊന്നുമല്ല, വക്കീലിനെ വെക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് വെച്ചില്ലെന്നേ ഉള്ളൂ. മോളെ, ഈ കേസ് തോറ്റ എന്താകുമെന്ന് ആലോചിക്കണം. മോള് ജയിലിൽ പോകേണ്ടി വരും, സൂരജ് ഇപ്പൊ ചികിത്സയിലുവ, പിന്നെ ആരുണ്ട്? പിന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യം ഓർക്കണം, രണ്ടുപേരും രണ്ടു വഴിക്കായ ആ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താവും? മോളെ, മോളെ അവിവേകമൊന്നും കാണിക്കരുത്, നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കണം. തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ അച്ഛാ, തോറ്റുപോയ ഒരാള് അനക്കമില്ലാതെ കിടക്കല്ലേ അവിടെ. അതിനേക്കാൾ വലുതായിട്ട് എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ജയിലിൽ പോകേണ്ടി വന്നാ പോവും, മക്കൾക്കും സൂരജേട്ടനും ഒക്കെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. Oh
സോറി ചേട്ടാ, ഞാൻ കോടതിയിലേക്ക് പോവാം. എന്റെ ഭാഗം വാദിക്കാൻ ഞാൻ വക്കീലിനൊന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് വാദിക്കുന്നത്. അനുഗ്രഹം ഉണ്ടാവണം. ദീപ്തി തോറ്റുപോയ ജയിലിൽ പോവേണ്ടി വരും, അതറിയാം. എന്നാലും ഇതെന്റെ വാശിയാ. അതുകൊണ്ട് ഞാൻ തന്നെ വാദിക്കും. നമ്മൾ രണ്ടുപേരും മക്കളുടെ കൂടെ ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കണമെന്നാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം തകരുകയാണെന്നുള്ള പേടിയുണ്ട്. സൂര്യചേട്ടൻ ചികിത്സയില്ല, ഞാൻ ജയിലിൽ പോയ മക്കളുടെ കാര്യം എന്താവുമെന്ന് അച്ഛന്റെ ഭയം. അവർക്ക് അങ്ങനെ ഒരു ജീവിതമാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ തടഞ്ഞു നിർത്താൻ പറ്റുമോ നമുക്ക്? വരുന്നത് വരട്ടെ, എന്തായാലും ഇരു കൈനീട്ടി സ്വീകരിക്കുന്നു. ഞാൻ പോവാ, എന്നെ അനുഗ്രഹിക്കണം. ഈ കേസിന്റെ എതിർകക്ഷി ദീപ്തി ഐ പി എസ് മൊഴി നൽകാൻ ഹാജരായിട്ടുണ്ട്. വിസ്താരം ആരംഭിക്കാം. മാഡം, ഒരു അഭിഭാഷകനെ പോലും വയ്ക്കാതെ സ്വയം വാദിക്കാനിറങ്ങിയത് ആത്മവിശ്വാസം കൂടുതലുണ്ടാണോ? ഈ ചോദ്യം റെലവന്റ് അല്ല. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പോരെ സർ. യെസ്, അതിലേക്കാണ് മാഡം വരുന്നത്. യുവർ ഓണർ, രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തേണ്ട, കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ നിൽക്കുന്ന ദീപ്തി ഐ പി എസ്. പക്ഷേ ഇവരൊരു കൊലപാതകയെ സംരക്ഷിച്ചു. നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങളിൽ തെറ്റായ ധാരണ വളർത്തുന്നതായിരുന്നു ഇവരുടെ നടപടി. പിറന്ന ഉടനെ കുഞ്ഞിനെ കൊല്ലുന്ന ഒരമ്മ. ദീപ്തി മാഡം ഉടനെ അവിടെ എത്തുന്നു, അമ്മയെ അറസ്റ്റ് ചെയ്യാതെ ഈ സംഭവം മൂടിവെക്കുന്നു. കൊലക്കുറ്റത്തിന് സമാനമായ കുറ്റം തന്നെയല്ലേ യുവർ ഓണർ അതിന് കൂട്ടുനിൽക്കുന്നതും സംരക്ഷിക്കുന്നതും? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ദീപ്തി ഐ പി എസ് തന്നെ ചാനൽ ചർച്ചയിൽ പറയുമ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഇതിലൂടെ ഇവരെ അറിയാതെ തന്നെ കുറ്റസമ്മതം നടത്തി. ദീപ്തി മാഡത്തിനെ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കണം, തക്കതായ ശിക്ഷ നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ചാനൽ ചർച്ചയിൽ
ഇങ്ങനെ ഒരു കുറ്റസമ്മതം താങ്കൾ നടത്തിയതായി സമ്മതിക്കുന്നുണ്ടോ? ചാനൽ ചർച്ചയിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം സൂചിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. യുറോണ, ഭ്രൂണഹത്യ ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ്. അതിന് നിയമപരമായി അംഗീകാരം വേണമെന്നുള്ള എന്റെ വാദം സ്ഥിരീകരിക്കാൻ ഞാനൊരു സാങ്കല്പിക കഥയുണ്ടാക്കി പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെ ഒരു പെൺകുട്ടിയുമില്ല. അത് എന്റെ ഭാവനയിലുണ്ടായ സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. യുവർ ഓണർ, പച്ച കള്ളമാണ് ഇവർ പറയുന്നത്. ചാനൽ ചർച്ചയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കോടതിക്ക് ബോധ്യപ്പെടും ദീപ്തി മാഡം പറഞ്ഞത് സാങ്കല്പികത അല്ല എന്ന്. പച്ച കള്ളമാണ് ഇവർ പറയുന്നത്. ചാനൽ ചർച്ചയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കോടതിക്ക് ബോധ്യപ്പെടും ദീപ്തി മാഡം പറഞ്ഞത് സാങ്കല്പികത അല്ല എന്ന്. തൊണ്ടയിടറിയും കണ്ണു നിറഞ്ഞുമാണ് അന്നിവർ സംഭവം വിവരിച്ചത്. ഒരു ഇല്ലാ കഥ പറഞ്ഞു ഫലിപ്പിച്ചതാണെങ്കിൽ ദീപ്തി ഐ പി എസ് ഒരു മികച്ച അഭിനേത്രിയാണെന്നുകൂടി ചിലപ്പോൾ പറയേണ്ടി വരും. അതെ സർ, ഞാനൊരു നല്ല നടിയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ നാടക മത്സരത്തിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. യുറോണ, ദിവാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മകനെ ഞാൻ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. അതിന്റെ വൈരാഗ്യം എന്നോട് അയാൾക്കുണ്ട്. അത് തീർക്കാൻ മാധ്യമപ്രവർത്തകനായ ഋഷികേശിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ നീങ്ങി. ഈ ഹർജിക്ക് പിന്നിൽ അവരാണ്. അവരിവിടെ എത്തിയിട്ടുണ്ട്. എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ച ഒരു കേസാണിത്. യുവർ ഓണർ, തികച്ചും തെറ്റായ ഒരു ആരോപണമാണിത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് സാങ്കല്പിക കഥയോ കഥാപാത്രങ്ങളോ ഒന്നുമല്ല. ചാനൽ ചർച്ചയുടെ വിഷ്വൽസ് തെളിവായിട്ടുണ്ട്. പോരാത്തതിന് ഇതിനെക്കുറിച്ച് ഋഷികേശ് ദീപ്തി മാഡവുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ നടത്തിയ പരാമർശങ്ങളിൽ കുറ്റസമ്മതത്തിന്റെ ഒരു ധ്വനിയും ഉണ്ടായിരുന്നു. ചാനൽ ചർച്ചയുടെ ദൃശ്യങ്ങൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കുക സർ. കുറ്റസമ്മതം നടത്തിയത് ഋഷികേശ് എന്ന പ്രമുഖനായ മാധ്യമ പ്രവർത്തകനോടാണ്. അതിന് തെളിവുണ്ട് മാഡം. ഞാൻ ആരോടും കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഋഷികേശിനെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. യെസ്, പ്രൊസീഡ്. ചർച്ചയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നു. ഫോണിൽ വിളിച്ചപ്പം പറഞ്ഞതാ, അതിനുള്ള തെളിവുണ്ട്. ചാനൽ ചർച്ചയിൽ ദീപ്തി മാഡം നടത്തിയ പരാമർശങ്ങളുടെ ദൃശ്യങ്ങൾ, ദീപ്തി മാഡം ഋഷികേശുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദരേഖ, ഇവയൊക്കെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിവായി ഹാജരാക്കുകയാണ്. പൊതുതാൽപര്യ ഹർജിയോടെ മാഡം കുടുങ്ങും. അകത്താകാൻ സാധ്യത ഉണ്ട് എന്നാ അറിയുന്നത്. അങ്ങനൊരു ഹർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നേതാവ് ദിവാകരനും നിങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. ഒരു രാഷ്ട്രീയക്കാരനും
തന്നെ പോലൊരു തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തകനെ വിചാരിച്ചാൽ എന്നെ തകർക്കാനാവില്ല, ജയിലിൽ അടയ്ക്കാനും കഴിയില്ല. അല്ല, ഈ മാധ്യമ പ്രവർത്തകരൊക്കെ തേർഡ് റേറ്റ് ആണെന്നാണോ മാഡം പറയുന്നത്? തന്നെ പോലെയുള്ള ചുരുക്കം ചിലർ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കും കൂടി അപമാനമാണ്. കാശിനും മറ്റു സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യും, ആർക്കെതിരെയും ആരോപണം ഉണ്ടാക്കും, പെയ്ഡ് ന്യൂസ് കൊടുക്കും. നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ തേർഡ് റേറ്റ് എന്ന് തന്നെ വിളിക്കണം. പൊതുതാൽപര്യ ഹർജിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ദീപ്തി ഐ പി എസിനെ ഞാൻ വിളിച്ചിരുന്നു. വളരെ മോശമായ ഭാഷയിലാണ് അവർ എന്നോട് സംസാരിച്ചത്. തെളിവിലേക്കായി ഞങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഇപ്പോൾ കേൾപ്പിക്കാം. ഒരു രാഷ്ട്രീയക്കാരനും തന്നെ പോലെയുള്ള തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തകനെ വിചാരിച്ചാൽ എന്നെ തകർക്കാനാവില്ല, ജയിലിൽ അടയ്ക്കാനും കഴിയില്ല. മാധ്യമ പ്രവർത്തകരെ തേർഡ് റേറ്റ് എന്ന് തന്നെ പറയാം, ഒരു തെറ്റുമില്ല. കാശിനും മറ്റ് സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യും, പെയ്ഡ് വാർത്തകൾ കൊടുക്കും. യുറോണ, എനിക്ക് സാക്ഷി ഒന്ന് വിസ്തരിക്കണം. യെസ്, പ്രൊസീഡ്. മിസ്റ്റർ ഋഷികേഷ് എന്നെ ഫോണിൽ വിളിച്ച കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഫോൺ വിളിക്കുന്നത് ഒരു കുറ്റകൃത്യം അല്ലല്ലോ. അല്ല, പക്ഷേ ഒരു കുറ്റകൃത്യം മറച്ചു വെക്കാനാണല്ലോ നമ്മൾ തമ്മിൽ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചതിന് തെളിവുണ്ടോ? ഉണ്ട്. നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ സി ഐ ധനപാലൻ കൂടെ ഉണ്ടായിരുന്നു. അത് ശരി. ഋഷികേഷ് എന്നെ വിളിക്കുമ്പോ പറഞ്ഞത് ചാനലിൽ നിന്ന് വിളിക്കുന്നു എന്നാണ്. അന്ന് ധനപാലൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. ഋഷികേഷ് എന്നെ വിളിക്കുമ്പോ പറഞ്ഞത് ചാനലിൽ നിന്ന് വിളിക്കുന്നു എന്നാണ്. അന്ന് ധനപാലൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. പിന്നെ എന്താവശ്യത്തിനാണ് ധനപാലൻ ചാനലിൽ അന്ന് വന്നത്? സെക്യൂരിറ്റി ഉള്ള ഒരു ചാനലിൽ ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്നറിയാൻ രജിസ്റ്ററിൽ നോക്കിയാൽ മതി. അത് പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ മൊഴിയിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവും. അന്ന് ഫോൺ സംഭാഷണത്തിൽ ഞാൻ ഇദ്ദേഹത്തെ തേർഡ് റേറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്ത് ഞാൻ മാധ്യമപ്രവർത്തകരെ മുഴുവൻ അങ്ങനെ പറഞ്ഞു എന്ന രീതിയിലാണ് ഇദ്ദേഹം അത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തത്. എനിക്കുറപ്പുണ്ട് ഞാൻ കുറ്റസമ്മതം നടത്തി എന്ന രീതിയിൽ ഇവർ വീണ്ടും എഡിറ്റിംഗ് നടത്തിയായിരിക്കും ഈ തെളിവ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിധി വരട്ടെ അച്ഛാ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ജയിക്കുന്നത് അവരായിരിക്കും. ചിലപ്പോ ഞാനും അവൻ ജയില്ല. We have clear evidence with us. We have to arrest you.